Good morning, dear students. നമുക്ക് ഇന്ന് ടൈമർ സീറോയുടെ പ്രോഗ്രാമിംഗ് നോക്കാം. നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞത് AVR മൈക്രോ കൺട്രോളറിനകത്തുള്ള ടൈമറിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. AVR അറ്റ്മെഗ തേർട്ടി ടുവിനകത്ത് ത്രീ ടൈമർ ബാർ കൗണ്ടേഴ്സ് ആണുള്ളത്, ടൈമർ സീറോ, ടൈമർ വൺ, ടൈമർ ടു. ഓക്കെ, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള രജിസ്റ്റേഴ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ടൈമറിനെ കൗണ്ടറായിട്ടും ഡിലേ ജനറേഷനും വേണ്ടിയിട്ട്, ഡിലേ ജനറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ടൈമറായിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ടൈമറായിട്ടും കൗണ്ടറായിട്ടും എങ്ങനെയാണ് ടൈമർ സീറോയെ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം ടൈമർ സീറോ ആയാലും വൺ ആയാലും ടു ആയാലും ആവശ്യമായിട്ടുള്ള രജിസ്റ്റേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. TCNT രജിസ്റ്റർ ഉണ്ട്, TIFR രജിസ്റ്റർ ഉണ്ട്, TCCR രജിസ്റ്റർ ഉണ്ട്, ഇതുകൂടാതെ OCR രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലാഗുകളുണ്ട്, OCF ഫ്ലാഗും ഉണ്ട്, TOV ഫ്ലാഗും ഉണ്ട്. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് മെയിനായിട്ടും ഒരു ടൈമർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ AVR മൈക്രോ കൺട്രോളറിൽ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ടൈമർ സീറോയുടെ TCNT രജിസ്റ്ററിൻ്റെ ബിറ്റ്സിനെ പറ്റിയിട്ട് നോക്കാം. TCNT സീറോ, ടൈമർ സീറോയുടെ TCNT രജിസ്റ്ററിനെയാണ് TCNT സീറോ എന്ന് പറയുന്നത്. ഒരു 8-bit രജിസ്റ്ററാണ്. ഈ 8-bit രജിസ്റ്ററിനകത്താണ് നമുക്ക് എത്രയാണോ കൗണ്ട് വരേണ്ടത്, അല്ലെങ്കിൽ എത്രയാണോ നമുക്ക് ടൈം ഡിലേ ജനറേറ്റ് ചെയ്യേണ്ടത്, ആ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൗണ്ട് വാല്യൂ നമ്മൾ ലോഡ് ചെയ്യുന്നത് TCNT സീറോ എന്ന് പറയുന്ന രജിസ്റ്ററിനകത്താണ്. അപ്പോൾ ഡിലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് എത്രയാണോ ഡിലേ വേണ്ടത്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി എത്രയാണോ അതനുസരിച്ച് നമ്മൾ ഒരു ക്ലോക്ക് പീരീഡിൻ്റെ ടൈം കണ്ടുപിടിക്കും. ഒരു ക്ലോക്ക് പീരീഡിന് ഒരു ടിക്കിനെടുക്കുന്ന, ഒരു ക്ലോക്ക് പൾസിനെടുക്കുന്ന ടൈം ഡ്യൂറേഷൻ നമ്മൾ കണ്ടുപിടിക്കും. ആ ടൈം ഡ്യൂറേഷൻ്റെ കൂടെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണോ നമുക്ക് ആവശ്യമുള്ള ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുന്നത്, ആ കൗണ്ട് വാല്യൂ ആണ് നമ്മൾ ഈ പറയുന്ന TCNT രജിസ്റ്ററിനകത്തോട്ട് ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലോക്കിൻ്റെ ഓസിലേറ്റർ, ഇൻപുട്ട് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി നോക്കിയിട്ട് അതിനകത്ത് നിന്ന് ഒരു ക്ലോക്ക് പൾസിനെടുക്കുന്ന ടൈം ഡ്യൂറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ ടൈം ഡ്യൂറേഷൻ്റെ കൂടെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണോ നമുക്ക് റിക്യോർഡ് ടൈം ഡിലേ കിട്ടുന്നത്, ആ കൗണ്ട് വാല്യൂ, ആ കൗണ്ടാണ് നമ്മൾ TCNT രജിസ്റ്ററിനകത്തോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനാണ് TCNT രജിസ്റ്റർ കൗണ്ട് വാല്യൂ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു 8-bit രജിസ്റ്ററാണത്. ദെൻ TCCR സീറോ രജിസ്റ്റർ. TCCR എന്ന് പറയുന്ന രജിസ്റ്റർ ടൈമർ സീറോയ്ക്കും വണ്ണിനും ടൂവിനും ഉണ്ട്. അതിനകത്തുള്ള TCCR സീറോ എന്ന് പറയുന്നത് ടൈമർ സീറോയുടെ TCCR രജിസ്റ്ററാണ്. ഇതും ഒരു 8-bit രജിസ്റ്ററാണ്. ഈ രജിസ്റ്ററിനകത്തുള്ള വാല്യൂസ് വെച്ചിട്ടാണ് നമ്മുടെ ടൈമർ ഏത് മോഡിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതായത് ഏത്, അത് കൗണ്ടറായിട്ട് വരണോ ടൈമറായിട്ട് വരണോ, അതുപോലെ തന്നെ അതിനകത്ത് എപ്പോഴാണ് കൗണ്ടർ സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ TCCR സീറോയ്ക്കകത്ത് സം വാല്യൂ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ TCCR സീറോ ഈസ് ആൻ 8-bit രജിസ്റ്റർ യൂസ്ഡ് ഫോർ കൺട്രോൾ ഓഫ് ടൈമർ സീറോ. ടൈമർ സീറോയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രജിസ്റ്ററാണ്. ദെൻ TCCR സീറോയ്ക്കകത്തുള്ള വാല്യൂസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഈ ടൈമർ സീറോ കൗണ്ടറായിട്ടാണോ ടൈമറായിട്ടാണോ അതിൽ തന്നെ ഏത് മോഡിൽ വർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് TCCR രജിസ്റ്ററിനകത്തുള്ള വാല്യൂസ് വെച്ചിട്ടാണ്. സോ 8-bit ആണുള്ളത്. അതിൽ ആദ്യത്തെ 3-bit 0, 1, 2 എന്ന് പറയുന്ന സീറോത്ത് പൊസിഷനിലും വണ്ണിലും ടു പൊസിഷനിലും ഉള്ള ബിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഏത് ക്ലോക്ക് ജനറേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പറയുവാണ് CS ക്ലോക്ക് സെലക്ടർ എന്നാണ് പറയുക. CS എന്ന് പറഞ്ഞാൽ ക്ലോക്ക് സെലക്ടർ. ഇതിന് ഈ ടൈമറിന് ആവശ്യമായിട്ടുള്ള ക്ലോക്ക് സെലക്ട് ചെയ്യാനുള്ള ബിറ്റ്സാണ് ഈ CS, ഈ 3-bit എന്ന് പറയുന്നത്. CS 00, CS 11, CS 02, CS 00, CS 01, CS 02, 3-bit. അതുപോലെ തന്നെ WGM 01 ഉണ്ട്, WGM 00 ഉണ്ട്, WGM 00 WGM 01 ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ TCCR-നകത്തുള്ള ഈ രണ്ട് WGM 00 WGM 01 കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ടൈമർ ഏത് മോഡിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ COM 00 ഉണ്ട്, COM 01 ഉണ്ട്. സോ ഇത് വെച്ചിട്ടാണ് നമ്മുടെ വേവ് ഫോം ജനറേഷൻ എങ്ങനെ വരണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇതെല്ലാം ക്ലോക്ക് അല്ലെങ്കിൽ ടൈമർ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഔട്ട്പുട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും, വേവ്സ് വെച്ചിട്ടായിരിക്കും. ആ വേവ്സിൻ്റെ ജനറേഷൻ, ഔട്ട്പുട്ട് ജനറേഷൻ എങ്ങനെ വരണോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള 2-bit ആണ് COM 00
01 അതിനെ കമ്പയർ ഔട്ട്പുട്ട് മോഡ് എന്നാണ് പറയുന്നത് സി ഒ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ഔട്ട്പുട്ട് മോഡ് എന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ എഫ് ഒ സി സീറോ എഫ് ഒ സി സീറോ എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്പയർ ഔട്ട്പുട്ട് മോഡിൽ വേവ് ജനറേറ്റ് ചെയ്യുമ്പോൾ വേവ് ജനറേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ഒരു ബിറ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്കിനി ഓരോ ബിറ്റിൻ്റെയും മീനിങ് എന്താണെന്ന് നോക്കാം എഫ് ഒ സി സീറോ എന്ന് പറയുന്നത് ഡി സെവൻ ബിറ്റാണ് സെവൻത് ബിറ്റാണ് അതിനെ നമ്മൾ ഫോഴ്സ് കമ്പയർ മാച്ച് എന്നാണ് പറയുക ഫോഴ്സ് കമ്പയർ മാച്ച് എഫ് ഒ സി എന്നൊരു ഫോഴ്സ് കമ്പയർ മാച്ച് ഇതൊരു റൈറ്റ് ഒള്ളി ബിറ്റാണ് ഇത് വെച്ചിട്ടാണ് നമ്മളൊരു ഈ ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ വേവ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ബിറ്റിനകത്തൊരു വൺ നമ്മൾ റൈറ്റ് ചെയ്യുവാണെങ്കിൽ ആ വേവ് ജനറേറ്റർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ജനറേറ്റ് ചെയ്തോളും അപ്പോൾ ഈ ബിറ്റിനകത്ത് വൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേവ്സ് ജനറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് രണ്ട് ബിറ്റ്സാണ് ഡബ്ല്യു ജി എം സീറോ സീറോയും ഡബ്ല്യു ജി എം സീറോ വണ്ണും ഇത് ഇതിൻ്റെ ടൈമർ സീറോയുടെ മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിറ്റ്സാണ് അപ്പോൾ രണ്ട് ബിറ്റ്സ് വരുമ്പോഴത്തേക്ക് നാല് വാല്യൂസ് വരും ഏതൊക്കെയാണ് സീറോ 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 വൺ വൺ സീറോ വൺ വൺ ഈ അപ്പോൾ നാല് മോഡ്സ് ഓഫ് ഓപ്പറേഷനാണ് ടൈമർ സീറോയ്ക്കുള്ളത് ടൈമർ സീറോയ്ക്ക് നാല് മോഡ്സ് ഓഫ് ഓപ്പറേഷനാണുള്ളത് സീറോ സീറോ ബിറ്റാണെങ്കിൽ ഡി ത്രീ ഡി സിക്സ് ബിറ്റ് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പം സീറോ സീറോയാണ് നമ്മൾ ബിറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നോർമൽ മോഡിൽ വർക്ക് ചെയ്യും അപ്പോൾ എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ആ രീതിയിൽ അത് കൗണ്ട് ചെയ്ത് വർക്ക് ചെയ്തോളും ഓക്കെ അതുപോലെ തന്നെ സീറോ വണ്ണാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സി ടി സി മോഡാകും ഓക്കെ ക്ലിയർ ടൈമർ ഓൺ കമ്പയർ മാച്ച് എന്ന് പറയുന്ന ഒരു മോഡിലോട്ട് എത്തും ക്ലിയർ ടൈമർ ടൈമർ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും അതുപോലെ തന്നെ വൺ സീറോ എന്ന് പറയുന്ന ബിറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പൾസ് വിഡ്ത് മോഡുലേഷൻ ഫേസ് കറക്റ്റ് മോഡിലായിരിക്കും അപ്പോൾ ഈ ഓരോന്നും ഔട്ട്പുട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ പ്രോഗ്രാമിങ്ങിലൂടെ പഠിക്കും നമുക്ക് നോക്കാം സോ വൺ സീറോ എന്ന് പറയുന്നത് പൾസ് വിഡ്ത് മോഡുലേഷൻ ഫേസ് കറക്റ്റ് മോഡിൽ വർക്ക് ചെയ്യും അതുപോലെ വൺ വൺ എന്ന് പറയുന്നത് ഫാസ്റ്റ് പൾസ് വിഡ്ത് മോഡുലേഷൻ അപ്പോൾ ഈ നാല് മോഡാണുള്ളത് നോർമൽ സി ടി സി പി ഡബ്ല്യു എം ഫേസ് കറക്റ്റ് ഫാസ്റ്റ് പി ഡബ്ല്യു എം ഈ നാല് മോഡിൽ ടൈമർ സീറോയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഏത് മോഡ് വരണം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് ഈ ഡബ്ല്യു ജി എം സീറോ വൺ ഡബ്ല്യു ജി എം സീറോ സീറോ അതായത് ഡി ത്രീ ഡി സിക്സ് ബിറ്റ്സിൻ്റെ കോമ്പിനേഷൻസ് വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഡി ഫോർ ഡി ഫൈവ് ബിറ്റ് അതേതാണ് ഡി ഫോർ ഡി ഫൈവ് ബിറ്റ് എന്ന് പറയുന്നത് എന്താണ് കമ്പയർ ഔട്ട്പുട്ട് മോഡ് എന്ന് പറയുന്ന ഈ രണ്ട് ബിറ്റാണ് കമ്പയർ ഔട്ട്പുട്ട് മോഡ് ഇത് വെച്ചിട്ടാണ് വേവ് ഫോംസിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഈ കമ്പയർ ഔട്ട്പുട്ട് മോഡിലോട്ടാണ് അത് നമുക്ക് പിന്നീട് നമ്മൾ ലേറ്റർ പഠിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ അടുത്തത് നമുക്ക് മൂന്ന് ബിറ്റ്സ് ഉണ്ട് അപ്പോൾ ഇത് മെയിൻ ബിറ്റ്സ് ആണ് സി എസ് സീറോ ക്ലോക്ക് സെലക്ടർ സി എസ് സീറോ സീറോ മുതൽ സി എസ് സീറോ ടു വരെയുള്ള ത്രീ ബിറ്റ്സ് ആണ് നമ്മൾ ടൈമർ സീറോയുടെ ക്ലോക്കിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ അതായത് ഫുൾ വാല്യൂ സീറോ ആണെങ്കിൽ നോ ക്ലോക്ക് സോഴ്സ് അപ്പോൾ അതായത് ക്ലോക്ക് സോഴ്സ് ഇല്ല ടൈമർ ഓഫ് ആയി എന്നാണ് അർത്ഥം ടൈമർ സ്റ്റോപ്പ് ചെയ്തു വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ടൈമറിൻ്റെ വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന മൂന്ന് ബിറ്റ്സിൻ്റെയും വാല്യൂ നമ്മൾ സീറോ 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 ആക്കി കൊടുക്കുക ഇനി സീറോ സീറോ വൺ ആണ് കോമ്പിനേഷൻ എങ്കിൽ ക്ലോക്ക് എന്ന് പറയുന്നത് നോ പ്രീ സ്കെയിലിംഗ് പ്രത്യേകിച്ച് സ്കെയിലിംഗ് ഒന്നുമില്ല എന്താണോ ക്ലോക്ക് ഇൻപുട്ട് ക്ലോക്കിനെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏത് ക്ലോക്കാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ക്ലോക്ക് പൾസിൽ തന്നെ ആ ഒരു ഫ്രീക്വൻസിയിൽ തന്നെ വർക്ക് ചെയ്യും സീറോ വൺ സീറോ ആണെങ്കിൽ എന്താണോ ക്ലോക്ക് കൊടുത്തിരിക്കുന്നത് അതിനെ പ്രീ സ്കെയിൽ ചെയ്ത് ഡിവൈഡ് ബൈ എയ്റ്റ് ആക്കും അപ്പോൾ ടൈം പീരീഡ് വ്യത്യാസപ്പെടും അല്ലെങ്കിൽ പൾസിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസപ്പെടും കൊടുത്തിരിക്കുന്ന ക്ലോക്ക് എത്രയാണോ അതിനെ ഡിവൈഡഡ് ബൈ എയ്റ്റ് വെച്ച് പ്രീ സ്കെയിൽ ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലോക്കിനെ സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സീറോ വൺ വൺ ആണെങ്കിൽ എന്താണോ ക്ലോക്ക് അതിനെ 64 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലോക്കിനെ ഇൻപുട്ടായിട്ട് ക്ലോക്കിനെ സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ 100 ആണെങ്കിൽ ക്ലോക്കിനെ ഡിവൈഡ് ചെയ്ത് 256 വെച്ച് പ്രീ സ്കെയിൽ ചെയ്യും അതുപോലെ തന്നെ 101 ആണെങ്കിൽ ക്ലോക്കിനെ 1024 വെച്ച് ഡിവൈഡ് ചെയ്ത് പ്രീ സ്കെയിൽ ചെയ്തിട്ടാണ് നമ്മൾ ക്ലോക്കിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ 001 മുതൽ 101 വരെയുള്ള ഈ ഇത്രയും മോഡ്സ് എന്ന് പറയുന്നത് ക്ലോക്ക് സെലക്ട് ചെയ്യുന്നതാണ് അതായത് ടൈമർ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് അതായത് ഇത്രയും 001 മുതൽ 101 വരെയുള്ള കണ്ടീഷൻസിലാണ് ടൈമർ സീറോ ടൈമറായിട്ട് ജനറേറ്റ് വർക്ക് ചെയ്യുന്നത് അതായത് ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബിറ്റ്സുകളാണ് 001 മുതൽ 101 വരെയുള്ളത് ഇനി നമ്മൾ 110 വൺ 111 ഈ രണ്ട് കോമ്പിനേഷൻസിൽ എക്സ്റ്റേണൽ ക്ലോക്ക് സോഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇൻറ്റേണൽ ക്ലോക്ക് സോഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ടൈമർ അന്നേരം ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഡിലേ ജനറേഷന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് അന്നേരം അത് ടൈമറായിട്ട് ആക്ട് ചെയ്യും ഇനി എക്സ്റ്റേണൽ ക്ലോക്ക് സോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു കൗണ്ടറായിട്ടായിരിക്കും ആക്ട് ചെയ്യുക ഈ കൗണ്ടറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട് 110
സീറോയും ഉണ്ട് 111 ഉണ്ട്. 110 ആണെങ്കിൽ അത് കൗണ്ട് ചെയ്യേണ്ടത് ക്ലോക്ക് ഓൺ ഫോളിംഗ് എഡ്ജ്, ഫോളിംഗ് എഡ്ജ് വരുന്ന സമയത്തായിരിക്കണം കൗണ്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 111 ആണ് വരേണ്ടതെങ്കിൽ റൈസിംഗ് എഡ്ജിലായിരിക്കണം ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ ലാസ്റ്റ് രണ്ട് കോമ്പിനേഷൻ 110 111 എന്ന് പറയുന്നത് കൗണ്ടർ ജനറേഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ 001 മുതൽ 101 വരെയുള്ളത് ടൈമറിന് ആക്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഫുള്ളും 0 ആണെങ്കിൽ ആ ടൈമർ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് TCCR-നകത്തുള്ള ബിറ്റ്സുകൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെന്തായാലും സ്ഥിരമായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഈ TCCR-നകത്തുള്ള ഡിഫറൻറ്റ് ബിറ്റ്സുകൾ എന്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ മൂന്നെണ്ണം CS00 മുതൽ CS02 വരെയുള്ളത് ക്ലോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ക്ലോക്കിൽ തന്നെ നമ്മൾ 1 മുതൽ 101 വരെ സെലക്ട് ചെയ്യുമ്പോൾ അത് ടൈമറായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ലാസ്റ്റ് രണ്ട് കോമ്പിനേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോഴാണത് കൗണ്ടറായിട്ട് ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ WGM00 WGM01 എന്ന് പറയുന്നത് നമ്മൾ ടൈമർ 0 നാല് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ സെലക്ട് ചെയ്യാനാണ്. നോർമൽ മോഡിൽ വർക്ക് ചെയ്യും. CTC ക്ലിയർ ടൈമർ ഓൺ കമ്പയർ മാച്ച്, ടൈമർ ക്ലിയർ ചെയ്ത് മാച്ച് നമ്മൾ കൊടുക്കുന്ന കമ്പയർ ചെയ്യേണ്ട കൗണ്ട് മാച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു ടൈമർ ക്ലിയർ ചെയ്ത് ആ മോഡിൽ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ പൾസ് വിഡ്ത് മോഡുലേഷൻ, അതായത് നമ്മൾ ഈ വേവ് ജനറേഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, പൾസ് വിഡ്ത് മോഡുലേഷൻ ഫേസ് കറക്റ്റ് മോഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ 10 വരും. അതുപോലെ ഫാസ്റ്റ് PWM, ഫാസ്റ്റ് പൾസ് വിഡ്ത് മോഡുലേഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 11 കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് TCCR0-ക്കകത്തുള്ള ബിറ്റ്സുകൾ. ഇത് ഓരോന്നിലും മാറും. ഇനി അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുവാണ്. CS00 മുതൽ CS02 വരെയുള്ള ബിറ്റ്സിൻ്റെ 3 ബിറ്റ്സ് വാല്യൂസ് ഫുള്ളും 0 ആണെങ്കിൽ കൗണ്ടർ എന്തെയും സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ തന്നെ CS00 മുതൽ CS02 വരെയുള്ള ബിറ്റ്സിൻ്റെ വാല്യൂസ് 001 മുതൽ 101 വരെ ആണെങ്കിൽ ഇൻറ്റേർണൽ ഓസിലേറ്റർ ആയിരിക്കും ക്ലോക്ക് സെലക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അന്നേരം അത് ആക്ട് ചെയ്യുന്നത് ടൈമറായിട്ടായിരിക്കും. ഇനി CS02 മുതൽ CS00 വരെയുള്ള വാല്യൂസ് 110 111 ആണെങ്കിൽ എക്സ്റ്റേണൽ ക്ലോക്ക് സോഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അന്നേരം അത് കൗണ്ടറായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതുപോലെ WGM0 മുതൽ WGM01 വരെയുള്ള 00 മുതൽ 01 വരെയുള്ള ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് 4 ഡിഫറൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷനാണ് ടൈമർ 0-ക്കുള്ളത്. ഏതൊക്കെയാണ്? നോർമൽ മോഡുണ്ട്, അതുപോലെ തന്നെ CTC മോഡുണ്ട്, പൾസ് വിഡ്ത് മോഡുലേഷൻ ഫേസ് കറക്റ്റ് മോഡുണ്ട്, അതുപോലെ ഫാസ്റ്റ് PWM മോഡുണ്ട്. അപ്പോൾ ഈ 4 മോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ WGM0 WGM01 യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ TIFR രജിസ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ ഫ്ലാഗുകളൊക്കെ ഏതാണ്, TOV ഫ്ലാഗ്, OCF ഫ്ലാഗ്, അതുപോലുള്ള ഫ്ലാഗുകളുണ്ട്. ഈ ഫ്ലാഗുകൾ ഇരിക്കുന്നത് ഒരു രജിസ്റ്ററിനകത്താണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്ലാഗ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ഫ്ലാഗുകൾ ഇരിക്കുന്നത് എല്ലാ ടൈമേഴ്സിൻ്റെയും, ടൈമർ 0, ടൈമർ 1, ടൈമർ 2, 3 ടൈമേഴ്സിൻ്റെയും ഫ്ലാഗ് വാല്യൂസ് ഇരിക്കുന്ന ഒരു സിംഗിൾ രജിസ്റ്ററാണ് TIFR എന്ന് പറയുന്ന രജിസ്റ്റർ. ദ TIFR രജിസ്റ്റർ കണ്ടെയ്ൻസ് ദ ഫ്ലാഗ്സ് ഓഫ് ഡിഫറൻറ്റ് ടൈമേഴ്സ്. ഈ പറഞ്ഞ 3 ടൈമേഴ്സിൻ്റെയും ഫ്ലാഗ് വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന രജിസ്റ്ററാണ് TIFR രജിസ്റ്റർ. അപ്പോൾ ഈ TIFR രജിസ്റ്ററിനകത്തുള്ള ഇൻഡിവിജ്വൽ ബിറ്റ്സ് നോക്കിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഫ്ലാഗ് സെറ്റായോ ഇല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിലും നമ്മൾ ഈ പറഞ്ഞ രജിസ്റ്ററിനകത്ത് വേണം ഫ്ലാഗ് വാല്യൂസ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് 8 ബിറ്റ്സ് ആണുള്ളത്, 0 മുതൽ 7 വരെയുള്ള 8 ബിറ്റ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് 3 ടൈമേഴ്സ് ഉണ്ട്. ഓരോ ടൈമറിൻ്റെയും TOV ഫ്ലാഗ് വേണം, അതുപോലെ തന്നെ OCF ഫ്ലാഗും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈമർ 0 TOV ഫ്ലാഗ് ആണ് ഈ പറയുന്ന 0th ബിറ്റിലിരിക്കുന്നത്. ടൈമർ 0-ക്ക് ഒരു ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് ആണുള്ളത്, അതാണ് 0th ബിറ്റിലിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടൈമർ 0 OCF ഫ്ലാഗ് ആണ് OCF 1 എന്ന് പറയുന്ന ബിറ്റ് പൊസിഷനിൽ ഇരിക്കുന്നത്. OCF 0, ടൈമർ 0 തന്നെ എന്താണ് OCF ഫ്ലാഗ് ഇരിക്കുന്നത് 1 എന്ന് പറയുന്ന പൊസിഷനിലുള്ള ബിറ്റാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ 0-ഉം 1-ഉം ഒരുക്കുന്ന രണ്ട് ഫ്ലാഗുകൾ നമുക്ക് ഏതിന് വേണ്ടിയിട്ടുള്ളതാണ്, ടൈമർ 0-ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ടൈമർ 1 എന്ന് പറയുന്നതിന് ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ്, ടൈമർ 1-ൻ്റെ ടൈമർ ഓവർഫ്ലോ ഫ്ലാഗാണ് TOV 1. അപ്പോൾ അത് ഒരെണ്ണേ ഉള്ളൂ ടൈമർ 1-ന്, അത് 2 എന്ന് പറയുന്ന ബിറ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇനിയുള്ളത് എന്താണ്, OCF 4
ടൈമർ വണ്ണിൻ്റെ ഒ സി എഫ് ഫ്ലാഗ് ഉണ്ട്. ഈ ഒ സി എഫ് ഫ്ലാഗ് ടൈമർ വണ്ണിന് രണ്ടെണ്ണം ഉണ്ട്. കാര്യം ഇത് 16-bit ടൈമറാണ്. ടൈമർ വൺ എന്ന് പറയുന്നത് 16-bit ടൈമറാണ്. അപ്പോൾ അതുകൊണ്ട് ഒ സി എഫ് വൺ എയും ഉണ്ട്, ഒ സി എഫ് വൺ ബിയും ഉണ്ട്. വെറും ഒ സി എഫ് വൺ എന്നല്ല, ഒ സി എഫ് വൺ എയും ഉണ്ട്, ഒ സി എഫ് വൺ ബിയും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ടൈമർ വണ്ണിലുള്ള ഒരു സ്പെഷ്യൽ ഫ്ലാഗാണ് ഐ സി എഫ്, ഇൻപുട്ട് കമ്പയർ ഫ്ലാഗ്. ഓക്കെ, അത് ടൈമർ വണ്ണിന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ഒരു ടൈമറിനും ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടൈമർ സീറോയുടെ ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ്, ടൈമർ ടൂവിൻ്റെ ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ്, ടൈമർ ടൂവിൻ്റെ ഒ സി എഫ് ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ്. അപ്പം മൂന്ന് ടൈമേഴ്സിൻ്റെയും ടൈമർ ഓവർഫ്ലോ ഫ്ലാഗും ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ടി ഐ എഫ് ആർ എന്ന് പറയുന്ന ഈ രജിസ്റ്ററിനകത്താണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രണ്ട് പൊസിഷനിലിരിക്കുന്നത് ടൈമർ സീറോയുടെ ടൈമർ ഓവർഫ്ലോയും ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗും. അടുത്ത ഇരിക്കുന്ന 1, 2, 3, 4 നാലെണ്ണം ഉണ്ട്. ഈ നാലെണ്ണവും ടൈമർ വണ്ണിൻ്റെയാണ്. ടൈമർ വണ്ണിന് ഒരു ടി ഒ വി ടൈമർ ഓവർഫ്ലോ ഫ്ലാഗുണ്ട്, അതുപോലെ തന്നെ രണ്ട് ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗുണ്ട്. ഒ സി എഫ് വൺ എയും ഉണ്ട്, ഒ സി എഫ് വൺ ബിയും ഉണ്ട്. ടൈമർ വണ്ണിന് രണ്ട് ഒ സി എഫ് ഫ്ലാഗുകളുണ്ട്. അതുപോലെ തന്നെ ടൈമർ വണ്ണിന് മാത്രമുള്ളൊരു സ്പെഷ്യൽ ഫ്ലാഗാണ് ഐ സി എഫ് ഫ്ലാഗ്, ഇൻപുട്ട് കമ്പയർ ഫ്ലാഗ്. അത് കഴിഞ്ഞിട്ട് ടൈമർ ടൂവിൻ്റെ ടി ഒ വി ടൂവും അതിൻ്റെ തന്നെ ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗും. ഓക്കെ, സോ ടൈമർ സീറോയുടെ ഓവർഫ്ലോ ഫ്ലാഗ് പറഞ്ഞു. ഈ ഫ്ലാഗ് എപ്പോഴാണ് സെറ്റ് ചെയ്യുന്നത്? നമ്മൾ ഒരു കൗണ്ട് വാല്യൂ നമ്മുടെ കൗണ്ടർ രജിസ്റ്ററിനകത്ത് നമ്മൾ ലോഡ് ചെയ്യും. ആ കൗണ്ട് രജിസ്റ്ററിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഓരോ ക്ലോക്ക് പൾസിനനുസരിച്ചും ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻക്രിമെൻ്റ് ചെയ്ത് ലാസ്റ്റ് ആ കൗണ്ടറിനകത്ത് എന്ത് വരും? എഫ് എഫ് വരും. എഫ് എഫ് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത്, എഫ് എഫ് വന്നു കഴിഞ്ഞ് എഫ് എഫിൽ നിന്നും 00 മാറുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് ടൈമർ ഓവർഫ്ലോ ആയെന്ന് പറയുന്നത്. ആ സമയത്താണ് ഈ പറഞ്ഞ ടൈമർ സീറോ ഓവർഫ്ലോ ഫ്ലാഗ് എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വെൻ ദ ടൈമർ റോൾസ് ഓവർ ഫ്രം എഫ് എഫ് ടു 00, ഈ ഡോളർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹെക്സാഡെസിമൽ വാല്യൂസിനെയാണ്. എഫ് എഫ് മുതൽ എഫ് എഫിൽ നിന്നും 00 റോൾ ഓവർ ചെയ്യുന്ന സമയത്താണ് ടി ഒ വി സീറോ ഫ്ലാഗ് എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ടൈമർ ഓവർഫ്ലോ ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടി ഒ വി ഫ്ലാഗ്, അപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞാൽ ഇത് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ എ വി ആർ മൈക്രോ കൺട്രോളറിനകത്ത് ഈ പറയുന്ന ഈ ഓരോ ഫ്ലാഗുകൾ, ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് ആയിട്ടുള്ള ഒ സി എഫ് ഫ്ലാഗ് ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനെയും നമ്മൾ ക്ലിയർ ചെയ്യണമെങ്കിൽ ആ പറയുന്ന ബിറ്റ് പൊസിഷനിൽ നമ്മൾ എന്ത് കൊടുക്കണം? 1 വൺ കൊടുത്താൽ മാത്രമേ അത് ക്ലിയർ ആകത്തുള്ളൂ. ഓക്കെ, സെറ്റ് ആകുന്നതും എന്ത് വെച്ചിട്ട് തന്നെയാണ്? സെറ്റ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്? 1. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ടി ഒ വി സീറോ ഫ്ലാഗ് എന്താക്കുന്നതെന്ന് നോക്കാം, 1 നോക്കാം. സോ വെൻ വി വോണ്ട് ടു ക്ലിയർ എ ഗിവൺ ഫ്ലാഗ് ഓഫ് എ രജിസ്റ്റർ, വി റൈറ്റ് 1 ആൻഡ് 0 അതർ ബിറ്റ്സ്. അതായത് ആ ഒരു ബിറ്റ് നമുക്ക് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ടി ഐ എഫ് ആർ രജിസ്റ്ററിനകത്തുള്ള ടി ഒ വി സീറോ ഫ്ലാഗിൻ്റെ ബിറ്റ് നമുക്ക് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ബിറ്റ് പൊസിഷനിൽ മാത്രം നമ്മൾ 1, ബാക്കി എല്ലാത്തിലും 0 കൊടുക്കും. ഓക്കെ, അപ്പോൾ ടി ഒ വി സീറോ എന്ന് പറയുന്നത് ടി ഐ എഫ് ആർ എന്ന് പറയുന്ന രജിസ്റ്ററിലെ 0th ബിറ്റ് പൊസിഷനിലുള്ള ഫ്ലാഗാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ മാത്രം നമ്മൾ എന്ത് കൊടുക്കാം? 1, ബാക്കിയെല്ലാം നമ്മൾ എന്താക്കി വെക്കും? 0 ആക്കി വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? R20 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് 1 പറഞ്ഞ വാല്യൂ ലോഡ് ചെയ്തു. ആ വാല്യൂ നമ്മൾ ഏതിനകത്തോട്ട് വെച്ചു? TIFR വെച്ചു. അതായത് 1 പറഞ്ഞ വാല്യൂ എന്താണ്? ഫുള്ള് 0 ലാസ്റ്റ് ബിറ്റ് മാത്രം 1. അപ്പോൾ ആ ലാസ്റ്റ് ബിറ്റ് മാത്രം നമുക്ക് സെറ്റ് ചെയ്താൽ മതി. ഏത് രജിസ്റ്ററിൽ? TIFR രജിസ്റ്ററിനകത്ത് ലാസ്റ്റ് ബിറ്റ്, 0th ബിറ്റ് മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ സീറോയുടെ ടി ഒ വി സീറോ എന്ന് പറയുന്ന ടി ഒ വി ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് എന്താകും? സെറ്റ് ആകും. അപ്പോൾ ടൈമർ സീറോയുടെ ഓവർഫ്ലോ ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടി ഐ എഫ് ആർ രജിസ്റ്ററിനകത്തുള്ള ലാസ്റ്റ് D0 എന്ന് പറയുന്ന ബിറ്റ് നമ്മൾ 1 വെച്ചു, ബാക്കിയെല്ലാം 0 ആക്കി വെക്കുക. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? അത് ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നോർമൽ മോഡിൽ എങ്ങനെയാണ് ടൈമർ സീറോ വർക്ക് ചെയ്യുന്നത് നോക്കാം. സോ നോർമൽ മോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടൈമർ ടൈമർ കൗണ്ടർ രജിസ്റ്ററിനകത്ത്, കൗണ്ടർ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? TCNT രജിസ്റ്ററിനകത്ത് നമ്മൾ കൗണ്ട് വാല്യൂ ലോഡ് ചെയ്യും. എന്നിട്ട് ഓരോ ക്ലോക്ക് പൾസിലും എന്ത് ചെയ്യും? നമ്മുടെ ഈ കൗണ്ട് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി എപ്പോഴാണോ ഈ കൗണ്ട് വാല്യൂ എഫ് എഫിലോട്ട് എത്തിയിട്ട് 00 ആകുന്ന സമയത്ത് ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആകും. അന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് നോക്കിയിട്ട് നമ്മുടെ ടൈമറിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നോർമൽ മോഡിൽ ടൈമർ സീറോ വർക്ക് ചെയ്യുന്നത്. അപ്പം
നമുക്ക് എങ്ങനെയാണ് നോക്കാം, അതിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്ക് എത്രയാണോ ടൈം ഡിലേ വേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കൗണ്ട് വാല്യൂ നമ്മൾ ടി സി എൻ ടി രജിസ്റ്ററിനകത്തോട്ട് ലോഡ് ചെയ്യുക. ലോഡ് ദ ടി സി എൻ ടി സീറോ രജിസ്റ്റർ വിത്ത് ദ ഇനിഷ്യൽ കൗണ്ട് വാല്യൂ. ലോഡ് ദ വാല്യൂ ഇൻ ദ ടി സി സി ആർ രജിസ്റ്റർ. ഈ ടി സി സി ആർ സീറോ രജിസ്റ്ററിനകത്തുള്ള വാല്യൂസ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് നോർമൽ മോഡിൽ വർക്ക് ചെയ്യണോ, പ്രീ സ്കെയിലാർ മോഡിൽ വർക്ക് ചെയ്യണോ, പൾസ് വിഡ്ത് മോഡുലേഷൻ വർക്ക് ചെയ്യണോ എന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ മോഡിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബിറ്റ്സുകൾ ടി സി സി ആർ രജിസ്റ്ററിനകത്തോട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഓരോ ക്ലോക്ക് പൾസിനകത്തും എന്ത് സംഭവിക്കും, ഈ കൗണ്ടറിനകത്തുള്ള വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഫ്ലാഗ് ചെക്ക് ചെയ്യണം, ടി ഒ വി ഫ്ലാഗ്, ടൈമർ സീറോയുടെ ടി ഒ വി ഫ്ലാഗ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇതെപ്പോഴാണോ റേസ് ആകുന്നത്, റേസ് ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ലൂപ്പിൽ നിന്നും, അതായത് ഇനി നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല, അവിടെ നിന്ന് വെളിയിൽ വരണം. അതെങ്ങനെയാണ് നമ്മൾ വെളിയിൽ വരുന്നത്, സ്റ്റോപ്പ് ദ ടൈമർ ബൈ ഡിസ്കണക്റ്റിംഗ് ദ ക്ലോക്ക് സോഴ്സ്. ക്ലോക്ക് സോഴ്സ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. ക്ലോക്ക് സോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് ബിറ്റുകളുണ്ട്, സി എസ് സീറോ സീറോ, സി എസ് സീറോ വൺ, സി എസ് സീറോ ടു. ഈ മൂന്ന് ബിറ്റ്സിൻ്റെ വാല്യൂ നമ്മൾ സീറോ ആക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ക്ലോക്ക് സോഴ്സ് ഡിസ്കണക്റ്റ് ആകും. ഓക്കെ, അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണ്, എൽ ഡി ഐ ആർ ട്വൻറ്റി കോമ സീറോ എക്സ് സീറോ സീറോയിൽ നോർമൽ മോഡിൽ, മോഡ് നോർമലിൽ നമ്മൾ എന്താക്കും, ഫുൾ വാല്യൂ സീറോ കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ മോഡ് ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ടി ഒ വി ഫ്ലാഗ് ക്ലിയർ ചെയ്ത് നെക്സ്റ്റ് റൗണ്ടിന് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്ത് വെക്കും. വീണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ടൈമർ, അടുത്ത ഒരു ഡിലേ നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ടി സി എ ടി സീറോയ്ക്ക് അകത്ത് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ ലോഡ് ചെയ്ത് വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നോർമൽ മോഡിൽ ടൈമർ സീറോ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാം. ക്രിയേറ്റിംഗ് എ സ്ക്വയർ വേവ് ഓഫ് 50% ഡ്യൂട്ടി സൈക്കിൾ. 50% ഓഫ് ഡ്യൂട്ടി സൈക്കിൾ എന്തുദ്ദേശിക്കുന്നത്, സെയിം ക്ലോക്ക് പൾസ് അല്ലെങ്കിൽ സെയിം ഡ്യൂറേഷനിൽ ഹൈ ആയിട്ടും ലോ ആയിട്ടും വരണം. സ്ക്വയർ വേവ് ആണ്, അപ്പോൾ ഹൈ ആയിട്ടിരിക്കുന്നതിൻ്റെ ഡ്യൂറേഷനും ലോ ആയിട്ടിരിക്കുന്നതിൻ്റെ ഡ്യൂറേഷനും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ അത് വരേണ്ടത് എവിടെയാണ്, ഈ സ്ക്വയർ വേവ് വരേണ്ടത് പോർട്ട് ബിയുടെ അഞ്ചാമത്തെ ബിറ്റിലാണ്. അപ്പോൾ പോർട്ടിൻ്റെ പ്രോഗ്രാമിംഗ് ഇവിടെ വരുന്നുണ്ട്. പോർട്ട് ബിയുടെ അഞ്ചാമത്തെ ബിറ്റിനകത്ത് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യണം 50% ഡ്യൂട്ടി സൈക്കിളിൽ. ഈക്വൽ പോസിറ്റീവും ഈക്വൽ നെഗറ്റീവ്, എന്താണ്, ഓഫും ഓണും വരുന്ന രീതിയിൽ. ടൈമർ സീറോ ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ദ ടൈം ഡിലേ. അപ്പോൾ ടൈമർ സീറോ വെച്ചിട്ടാണ് നമ്മൾ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഒരു എന്താണ്, ഇതിനകത്ത് നമ്മളൊരു സ്റ്റാക്ക് ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. സ്റ്റാക്ക് ഇനിഷ്യലൈസ് ചെയ്യുന്നത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല, നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഒരു സബ് റൂട്ടീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഫംഗ്ഷൻ, സബ് റൂട്ടീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷൻ, ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ആ സമയത്തുള്ള ഈ പ്രോഗ്രാം കൗണ്ടറിൻ്റെ അഡ്രസ്സ്, ആ സമയത്തുള്ള, അതായത് തിരിച്ചെങ്ങോട്ട് വരണം എന്നറിയാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണോ പോകുന്നത് അതിൻ്റെ അഡ്രസ്സ് നമ്മൾ സ്റ്റാക്കിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ സ്റ്റാക്കിനകത്തുള്ള അഡ്രസ്സിൽ നിന്നാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റിലെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാക്ക് ഇനിഷ്യലൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ സ്റ്റാക്ക് ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഒരു മാക്രോ ഡെഫിനിഷൻ വഴി നമ്മൾ സ്റ്റാക്കിനെ ഇനിഷ്യലൈസ് ചെയ്തു. ഡോട്ട് മാക്രോ ഇനിറ്റ് സ്റ്റാക്ക്, ആ മാക്രോയുടെ നെയിമാണ് ഇനിറ്റ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ ചെയ്യുന്നത് സ്റ്റാക്ക് പോയിൻ്ററിൻ്റെ സ്റ്റാക്ക് പോയിൻ്റർ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യണം. സ്റ്റാക്ക് പോയിൻ്റർ ഒരു 16-bit അഡ്രസ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹൈ 8-bit ഉണ്ട്, ലോ 8-bit ഉണ്ട്, അത് ടോട്ടലാണ് 16-bit. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റാമിൻ്റെ മെമ്മറി ലൊക്കേഷനകത്തുള്ള ഹൈ, ഏറ്റവും ഹൈ പൊസിഷനിലുള്ള അഡ്രസ്സ്, ഏറ്റവും എൻഡ് പൊസിഷനിൽ കിടക്കുന്ന അഡ്രസ്സാണ് നമ്മൾ നോർമലി സ്റ്റാക്ക് പോയിൻ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ആ റാമിൻ്റെ ഹൈ പൊസിഷൻ വാല്യൂ നമ്മൾ R20-നകത്തോട്ട് വെച്ചിട്ട് അത് SPH എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്ത് വെച്ചു, സ്റ്റാക്ക് പോയിൻ്റർ ഹൈ വാല്യൂ ആയിട്ട് സ്റ്റോർ ചെയ്തു. അതുപോലെ തന്നെ ആ സെയിം പൊസിഷൻ്റെ തന്നെ ലോ ബിറ്റ്സ് അഡ്രസ്സ് നമ്മൾ R20-നകത്ത് വെച്ചിട്ട് അത് സ്റ്റാക്ക് പോയിൻ്ററിൻ്റെ ലോവർ ബിറ്റായിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ 16-bit സ്റ്റാക്ക് പോയിൻ്ററിൻ്റെ പൊസിഷൻ വാല്യൂ നമ്മൾ SPHലും SPLലും വന്നു. അപ്പോൾ അത് ഈ മാക്രോയെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാക്ക് പോയിൻ്ററിൻ്റെ ഇനിഷ്യൽ വാല്യൂ സെറ്റ് ആകും. സ്റ്റാക്ക് പോയിൻ്ററിൻ്റെ വാല്യൂ, ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചു. സോ ഡോട്ട് മാക്രോയും വെച്ചു, ഡോട്ട് എൻഡ് മാക്രോ എന്ന് പറയുമ്പം ഈ ഇനിഷ്യൽ ഇനിറ്റ് സ്റ്റാക്ക് എന്ന് പറയുന്ന മാക്രോയെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇനി എപ്പോഴാണോ നമുക്കിത് ആവശ്യമായിട്ട് വരുന്നത് അന്നേരം നമ്മൾ ജസ്റ്റ് ഇനിറ്റ് സ്റ്റാക്ക് എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ആ മാക്രോയെ നമ്മൾ ഇൻവോക്ക് ചെയ്യുവാണ്, അതിന് വേണ്ടിയിട്ട് ഇനിറ്റ് സ്റ്റാക്ക് എന്ന് വിളിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്,
PB5 port B യുടെ 5th ബിറ്റിനെ നമുക്ക് എന്താക്കി മാറ്റണം ഔട്ട്പുട്ട് പോർട്ട് ആക്കി മാറ്റണം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും R16 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് 1-നെ 5 പ്രാവശ്യം ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ എന്താ സംഭവിക്കുക 0 1 2 3 4 5 5 പ്രാവശ്യം 1-നെ ലെഫ്റ്റിലോട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ R16നകത്ത് ഇരിക്കുന്നത് 0001 ആയിരുന്നു അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ആ 1-നെ ലെഫ്റ്റിലോട്ട് 5 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും 5 0 1 2 3 4 5 എന്ന് പറയുന്ന പൊസിഷനിലെത്തും അതായത് R16നകത്ത് എന്ത് ചെയ്തു 0 1 2 3 4 5 എന്ന് പറയുന്ന ബിറ്റ് പൊസിഷൻ്റെ വാല്യൂ എന്തായി മാറി 1 ആയിട്ട് മാറി ആ 1 എന്ന് പറയുന്ന വാല്യൂ ഈ ഒരു വാല്യൂ നമ്മൾ ആർക്ക് കൊടുത്തു പോർട്ട് ബിയുടെ DDRB രജിസ്റ്ററിനകത്ത് കൊടുത്തു പോർട്ട് ബിയുടെ DDRB രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്നതാണ് പോർട്ട് ബി ഇൻപുട്ടാകണോ ഔട്ട്പുട്ടാകണോ എന്നുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ DDRB 5 എന്ന് പറയുന്ന പൊസിഷനിലുള്ള വാല്യൂ മാത്രം നമ്മൾ എന്ത് ചെയ്തു സെറ്റ് ചെയ്ത് വെച്ചു ഓക്കെ 5 എന്ന് പറയുന്ന വാല്യൂ മാത്രം 5 എന്ന് പറയുന്ന ബിറ്റ് മാത്രം നമ്മൾ എന്ത് ചെയ്തു സെറ്റ് ചെയ്ത് വെച്ചു അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് SBI സെറ്റ് ബിറ്റ് എന്താണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് രജിസ്റ്ററിൻ്റെ ഇത് DDRB എന്ന് പറയുന്ന ഇൻപുട്ട് രജിസ്റ്ററിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് SBI അത് 5th ബിറ്റ് പൊസിഷനാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് DDRB 5 എന്ന് കൊടുത്താൽ മതി എന്നിട്ട് LDI R17, 0 R17 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് എന്ത് ലോഡ് ചെയ്തു 0 ലോഡ് ചെയ്തു ഔട്ട് R17, port B പോർട്ട് ബിയെ നമ്മൾ എന്ത് ചെയ്തു ഫുൾ ക്ലിയർ ചെയ്ത് വെച്ചു അപ്പോൾ പോർട്ട് ബിയെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചു ക്ലിയർ ചെയ്ത് വെച്ചു ഡയറക്ഷൻ ബിറ്റ് ഔട്ട്പുട്ടാക്കി മാറ്റി എന്നിട്ട് പോർട്ട് ബി ഫുള്ള് ക്ലിയർ ചെയ്ത് വെച്ചു ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഒരു ഡിലേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തു കോൾ ചെയ്തു അപ്പോൾ ആദ്യം പോർട്ട് ബിയുടെ വാല്യൂ ഫുള്ള് നമ്മൾ എന്താക്കി വെച്ചു 0 ആക്കി വെച്ചിട്ട് ഡിലേയെ കോൾ ചെയ്തു ടൈമർ ഡിലേയെ കോൾ ചെയ്തു അപ്പോൾ ഡിലേ എന്ന് പറയുന്ന ഒരു ടൈമർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം ഫുൾ ക്ലിയർ ചെയ്തതിന് ശേഷം ഒരു ഡിലേ വർക്ക് ചെയ്തു ഡിലേ വർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു R16 R17 എക്സോർ ചെയ്തു R16 എന്താണുള്ളത് 5th ബിറ്റ് പൊസിഷനിൽ 1 ഉണ്ട് R17 ഫുള്ള് 0 ഉണ്ട് എക്സോർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും ആ 5th പൊസിഷനിൽ മാത്രം R17 വാല്യൂ എന്തായി മാറും 1 ആയി മാറും R17 ഫുള്ള് 0 ആയിരുന്നു അപ്പോൾ ബിറ്റ് പൊസിഷൻ 5 R16 വാല്യൂ ആയിട്ട് എക്സോർ ചെയ്യുമ്പം R17 എന്ത് സെറ്റ് ആകും 1 വാല്യൂ ഏത് പൊസിഷനിൽ 5th പൊസിഷനിൽ 1 സെറ്റ് ആകും ആ വാല്യൂ നമ്മൾ എങ്ങോട്ട് കൊടുക്കും പോർട്ട് ബിയുടെ BB5നകത്തോട്ട് കൊടുക്കും അപ്പോൾ പോർട്ട് ബിയുടെ 5th എന്ന് പറയുന്ന ബിറ്റ് പൊസിഷൻ്റെ വാല്യൂ എന്താകും ടോഗിളാകും ടോഗിളാകുക മീൻസ് എന്താണ് 1-ൽ നിന്നും 0 എന്നിട്ടും പിന്നും എന്ത് ചെയ്യും ഇത് തന്നെ കോൾ ചെയ്യും ഇത് തന്നെ കോൾ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും എന്താകും ഒരു ടൈം ഡിലേ ജനറേറ്റ് ചെയ്യും അതിനുശേഷം R16 R17 തമ്മിൽ ടോഗിൾ ചെയ്യും ഇപ്പോൾ R17 എന്തായിരുന്നു ഇപ്പോൾ R17 1 ആണ് R16 എന്ത് തന്നെയാണ് R17 5th ബിറ്റ് പൊസിഷനിലിരിക്കുന്നത് 1 ആണ് R16 5th പൊസിഷനിലിരിക്കുന്നത് 1 ആണ് 1-ഉം 1-ഉം എക്സോർ ചെയ്യുമ്പോൾ എന്തായി മാറും 0 ആയി മാറും എന്നിട്ട് ആ 0 വാല്യൂ നമ്മൾ എവിടെ കൊടുക്കും പോർട്ട് ബിയുടെ 5th ബിറ്റ് പൊസിഷനിലോട്ട് കൊടുക്കും അപ്പോൾ അവിടെ നിന്ന് 1-ൽ നിന്നും എഗെയിൻ എന്തായി മാറി 0 ആയി വീണ്ടും ഇതിനോട്ട് തന്നെ വരും അപ്പോൾ എന്ത് ചെയ്യും ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും പോർട്ട് ബിയുടെ 5th ബിറ്റ് പൊസിഷൻ്റെ വാല്യൂ 1-ൽ നിന്നും 0 ആകും 0-ൽ നിന്നും 1 ആകും ഇതിനിടയിൽ എന്ത് വരികയും ചെയ്യും ഒരു ഡിലേ വരികയും ചെയ്യും അപ്പോൾ ഇതിനിടയിൽ ഒരു ഡിലേ വരാൻ വേണ്ടി ഡിലേ എന്ന് പറയുന്ന ഒരു സബ് റൂട്ടീനെ നമ്മളിവിടെ കോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ആ ഡിലേ എന്ന് പറയുന്ന സബ് റൂട്ടീനാണ് ആ ഡിലേ എന്ന് പറയുന്ന സബ് റൂട്ടീനകത്താണ് നമ്മൾ ടൈമർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ടൈമർ പ്രോഗ്രാമിങ്ങിനകത്ത് യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ TCNT രജിസ്റ്ററിനകത്ത് ഒരു കൗണ്ട് വാല്യൂ നമ്മൾ ലോഡ് ചെയ്യണം നമുക്ക് എത്രയാണോ ടൈം ഡിലേ വരേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഒരു കൗണ്ട് വാല്യൂ വേണം നമ്മൾ ഈ പറഞ്ഞ രജിസ്റ്ററിനകത്തോട്ട് ലോഡ് ചെയ്യാൻ അപ്പോൾ ഞാനിവിടെ F2 എന്ന് പറയുന്നത് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം F2 എന്ന് പറയുന്ന ഒരു കൗണ്ട് നമ്മൾ R20 വെച്ചിട്ട് ആ R20 വാല്യൂ നമ്മൾ ഏതിനകത്തോട്ട് വെച്ചു TCNT 0 രജിസ്റ്ററിനകത്ത് വെച്ചു അപ്പോൾ ഇതാണ് എൻ്റെ കൗണ്ട് വാല്യൂ ഓക്കെ എന്നിട്ട് എന്ത് ചെയ്തു R20 0x 0x 0 1 വെച്ചു എന്നിട്ട് എന്ത് ചെയ്തു R20 വാല്യൂ അതായത് 0 1 നമ്മൾ വെക്കുന്നത് ടൈമർ 0 നോർമൽ മോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാല്യൂ ആണ് ഫുൾ വാല്യൂ 0 ലാസ്റ്റ് മാത്രം 1 കൊടുത്തു അതെന്തിനു വേണ്ടിയിട്ടാണ് TCCR രജിസ്റ്റർ 0 രജിസ്റ്ററിനകത്തുള്ള ടൈമർ 0 രജിസ്റ്റർ ആണ് അത് നോർമൽ മോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ബിറ്റ് വാല്യൂ ആണ് 0x 0 1
ഓക്കെ. അതായത് TCCR രജിസ്റ്ററിനകത്ത് നമുക്ക് നോർമൽ മോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബിറ്റ് വാല്യൂ. ഓക്കെ, അപ്പം നമ്മളിവിടെ നോർമൽ മോഡിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രീ സ്കെയിലിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. നോർമൽ മോഡിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ D3, D6 ബിറ്റിൻ്റെ വാല്യൂ നമ്മൾ എന്താക്കി കൊടുക്കാം, സീറോ ആക്കി കൊടുക്കാം. അപ്പോൾ D3, D6 വാല്യൂ ഇവിടെ സീറോ വരും, ഇത് ഇവിടെയും സീറോ വരും, ഇത് സീറോ വരും. അതുപോലെ തന്നെ കമ്പയർ മോഡൊന്നും നമ്മൾ വർക്ക് ചെയ്യുന്നില്ല, അതെല്ലാം നമ്മൾ സീറോ കൊടുക്കും. ദെൻ അതിനുശേഷം ടൈമർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ എന്ത് കൊടുത്തു, സീറോ കൊടുത്തു. എന്നിട്ട് നോ പ്രീ സ്കെയിലിംഗ് ഒന്നും ഇല്ലാത്ത ഒരു ബിറ്റ് D0, D1, D2 0, 0, 1 എന്ന് പറയുന്ന മോഡ്. അപ്പോൾ എല്ലാ ബിറ്റും സീറോയും, ഈ CS00 മാത്രം 1, ലാസ്റ്റ് ബിറ്റ് മാത്രം 1. അതായത് നോ പ്രീ സ്കെയിലിംഗ് വിത്ത് നോർമൽ മോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാല്യൂ ആണ് 0 1. ടൈമർ 0 നോർമൽ മോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാല്യൂ ആണ് 0 1. ആ 0 1 എന്ന് പറയുന്ന വാല്യൂ TCCR രജിസ്റ്ററിനകത്തോട്ട് നമ്മൾ ലോഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, TIFR രജിസ്റ്ററിൻ്റെ വാല്യൂ, TIFR എന്ന് പറയുന്നതിനകത്താണ് ഫ്ലാഗ് വാല്യൂസ് ഉള്ളത്, അത് നമ്മൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണോ ഇത് ലോഡാകുന്നത്, ഏതാ TOV ഫ്ലാഗ് എപ്പോഴാണോ സെറ്റ് ആകുന്നത് വരെ നമ്മളിത് കമ്പയർ ചെയ്യും. ഓക്കെ, SBRS R20, TOV 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ വാല്യൂ R20 വരും. ഈ R20 TOV ഫ്ലാഗ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വീണ്ടും വീണ്ടും അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വാല്യൂ നമ്മൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ചെയ്യും. ഇനി TOV ഫ്ലാഗ് സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ R jump എഗെയിൻ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. അതാണ് ഈ ഇൻസ്ട്രക്ഷൻ SBRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിപ്പ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇഫ് ദ ബിറ്റ് ഈസ് സെറ്റ്. അതായത് R20 TIFR രജിസ്റ്ററിൻ്റെ വാല്യൂസ് വരുന്നത് ആ വാല്യൂ TOV 0 ഫ്ലാഗ് വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് സെറ്റ് TOV ഫ്ലാഗിൻ്റെ വാല്യൂ സെറ്റായോ ഇല്ലയോ എന്ന് നോക്കും. സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്യും, സെറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ TOV ഫ്ലാഗ് സെറ്റ് ആകുന്നത് വരെ ഈ ഇൻസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഇനി എപ്പോഴാണോ TOV ഫ്ലാഗ് സെറ്റ് ആകുന്നത്, അന്നേരം ഈ വീണ്ടും അത് ലൂപ്പ് ചെയ്യത്തില്ല, വെളിയിലിറങ്ങും. ലൂപ്പിൽ നിന്ന് വെളിയിലിറങ്ങിയിട്ട് എന്ത് ചെയ്യും, R20 0 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കും. അതായത് ടൈമറിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ, ടൈമർ 0 സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള വാല്യൂ ആണ് ഫുള്ള് ബിറ്റും 0 ആക്കുന്നത്. ആ ഫുള്ള് ബിറ്റും 0 ആക്കിയിട്ട് നമ്മൾ ഏത് രജിസ്റ്ററിനകത്തോട്ട് കൊടുക്കും, TCCR രജിസ്റ്ററിനകത്തോട്ട് കൊടുക്കും. അപ്പോൾ അതെന്തായി മാറും, ടൈമർ സ്റ്റോപ്പ് ആകും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നോർമൽ രീതിയിൽ ഒരു നോർമൽ മോഡിൽ ടൈമർ 0 പ്രോഗ്രാം ചെയ്യുന്നത്.